നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങളിൽ കൃത്യമായ മാമാ മാധ്യമങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന ചില മാധ്യമങ്ങളുണ്ട്, ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. അതിനു മുമ്പ് ഒരു 10-45 ദിവസം മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു, അന്ന് തോറ്റുപോയിരുന്നു. ഇപ്പോഴതാ വീണ്ടും അദ്ദേഹത്തിന് ഒരു അവസരം കൂടെ കിട്ടി. ആ അവസരത്തിൽ അദ്ദേഹം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി. ആദ്യമായിട്ടാണ്, അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയാണ്, ആ വിശ്വാസം ഉറക്കെ പറയാൻ മടിയില്ലാത്ത ആളാണ്. അപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഈ മാമാ മാധ്യമങ്ങളുടെ പ്രവചനം പോലെ ചില ആളുകളൊക്കെ ജയിക്കുമെന്നായിരിക്കണം അവരുടെ സ്വപ്നം. പക്ഷേ അവരൊന്നും ജയിക്കാതെ അവിടെ BJP ആണ് ജയിക്കുന്നതെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് ഗുജറാത്ത്, ഉത്തർപ്രദേശ് അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ BJP ആണ് ജയിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇവർ ആ സ്ഥലങ്ങളിലെ നെഗറ്റീവ് വാർത്തകൾ ഹൈലൈറ്റ് ചെയ്ത് വാർത്ത പടച്ചുവിട്ട് തുടങ്ങും. ഇത് ഇന്ത്യയിലെ കാര്യമാണെന്ന് വെക്കാം. പക്ഷേ ഇത് ഇപ്പോൾ ഇതേ സംഗതി തന്നെ അവർ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലും പിന്തുടരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ വംശജനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടേ എന്തെങ്കിലും ചെയ്യൂ എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്, ആ പൗരനായിട്ടിരുന്നു കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഭരണം നടത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുന്നത് എന്ന് വെച്ച് അതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദാ നിങ്ങൾ കാണുന്ന ഇത് നോക്കൂ, ഇത് മാധ്യമം പത്രം, മധൂതി പത്രമാണ്, സൂടാപ്പി പത്രമാണ്. ആ പത്രത്തിൽ വന്ന ഒരു വാർത്ത നോക്കുക. അരപട്ടണിയിൽ ജനം, വിശപ്പകറ്റാൻ കുട്ടികൾ ഭക്ഷണം മോഷ്ടിക്കുന്നു, ഋഷി സുനകിൻ്റെ ബ്രിട്ടൻ്റെ അവസ്ഥ അറിഞ്ഞാൽ ഞെട്ടും. ഈ രീതിയിലാണ്, മഞ്ഞപത്രങ്ങൾ പോലും കൊടുക്കാത്ത രീതിയിലാണ്. സംഗതി ശരിയായിരിക്കാം, അവിടെ സാമ്പത്തിക മാധ്യമമൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ ഏത് രാജ്യത്തിനാണ്, എല്ലാ രാജ്യങ്ങളും ഒരു തവണയെങ്കിലും സാമ്പത്തിക മാധ്യമത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, അവിടെയും ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ ഇവരീ പറയുന്ന പോലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ജനങ്ങൾ റൊട്ടിക്കും ഒരു നേരത്തെ ആഹാരത്തിനും വേണ്ടിയിട്ട് തെരുവായ തെരുവെല്ലാം അലഞ്ഞു നടക്കുന്ന പോലെ അല്ലെങ്കിൽ അടികൂടുന്ന പോലെയുള്ള സംഗതിയൊന്നും ഇംഗ്ലണ്ടിൽ നടന്നിട്ടില്ല. പക്ഷേ ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. ഇത് മാമാ മാധ്യമങ്ങളുടെ അവസ്ഥയാണ്. കാരണം അവർ വിചാരിച്ച, അല്ലെങ്കിൽ അവർ ആര് ജയിക്കണമെന്ന് വിചാരിച്ചവരല്ല അവിടെ ഭരിക്കുന്നത്, പോരെങ്കിൽ ആ വ്യക്തി ഒരു ഹൈന്ദവ വിശ്വാസിയും കൂടെ. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ആള് ഹൈന്ദവ വിശ്വാസിയാണ്, ആ വിശ്വാസം ഉറക്കെ പറയാൻ മടിക്കുന്നുമില്ല. അതാണ് അവരെ ഇത്രയേറെ ചൊടിപ്പിച്ചത്. ഇനി SA അജിംസ് എന്ന വ്യക്തി ആദ്യ തവണ, അതായത് 10-45 ദിവസത്തിന് മുമ്പ് ഋഷി സുനക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോൾ ഇട്ട ഒരു പോസ്റ്റാണ്. ഋഷി സുന തോറ്റോ എന്ന രീതിയിലാണ്, സുനക്കെന്ന് പോലും അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മാധ്യമപ്രവർത്തകരുടെയും നിലവാരം നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഋഷി സുന തോറ്റോ, എന്നിട്ട് ഒരു പശുവിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അന്ന് പ്രധാനമന്ത്രിയല്ല, നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതേ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക. പാകിസ്ഥാനിലെ ഗുജറംവാലയിൽ ജനിച്ച് ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് കുടിയേറിയ രാംദാസ് സുനകിന് കെനിയയിൽ ജനിച്ച യശ്വീറിനും കെനിയയിൽ ജോലി ചെയ്യുമ്പോൾ രഘുവീർ സൈക് ബെർക്ക് കെനിയയിൽ ജനിച്ച സ്രാഷയിൽ ജനിച്ച ഉഷയ്ക്കും ബ്രിട്ടനിൽ ജനിച്ച ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എവിടം വരെയൊക്കെ പോയിരിക്കുന്നു നോക്കുക. അതിനു മുമ്പ് തോറ്റപ്പോൾ ആഹ്ലാദ സൂചകമായ ആ മനുഷ്യനെ കളിയാക്കിയുണ്ട്. കാരണം അദ്ദേഹം വിശ്വാസിയാണ്, ഹൈന്ദവ വിശ്വാസിയാണ്, ഒന്ന് ഒറ്റ കാരണമാണ്. അങ്ങനെ ഇട്ട ആൾ ഇപ്പോൾ ആ വ്യക്തിയെ പാകിസ്ഥാനിൽ ജനിച്ച പൂർവീകരുടെ തലമുറയാക്കി. ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അന്ന് പാകിസ്ഥാൻ ഇല്ല. 1947 ആഗസ്റ്റ് 14 അന്ന് അർദ്ധരാത്രിക്കാണ് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനം. അന്ന് മുതലാണ് പാകിസ്ഥാൻ ആവുന്നത്. അതിനു മുമ്പ് പാകിസ്ഥാനില്ല, ഭാരതം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അത് പറയുന്നില്ല. പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പം പിന്നെ പ്ലേറ്റ് അങ്ങ് മാറ്റി. ആൾ ഇന്ത്യൻ വംശജന ആണെന്നല്ലേ എല്ലാ പത്രങ്ങളും പറയുന്നത്. അതിനെ ഒന്ന് മാറ്റി പിടിച്ചു, ആളെ പാകിസ്ഥാനിയാക്കി. അഭിമാനം ഓക്കെ. ഇറ്റലിയിൽ ജനിച്ച് ഇന്ത്യക്കാരനെ വിവാഹം ചെയ്ത ഇന്ത്യൻ സിറ്റിസൺ ആയ സോണിയാഗാന്ധി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ ചേ മോശം എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് പ്ലേറ്റ് തിരിച്ച് ഇട്ടിരിക്കുന്നത് SA അജിംസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വായിക്കാനുള്ള കഴിവ് ഈ കാണ്ടാമൃഗത്തിന് ഹിപ്പോപൊട്ടാമസിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ എപ്പോഴേ പോയി തൂങ്ങിച്ചത്തേനെ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.